സ്റ്റേക്ക് ഡിസൈൻ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? പെട്ടെന്ന് തന്നെ വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു ഡിസൈനാണ്. ഫ്ലാറ്റ് ഉപയോഗിച്ച് നമുക്ക് കൂട്ടി വച്ചിരിക്കുന്ന റെഡും ബ്ലാക്കും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് ടർപ്പൻറ്റിലാണ് ലൂസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഉണങ്ങിയ ഒരു ബ്രഷ് നമുക്ക് അത്യാവശ്യമാണ് ഇതേപോലെ ലയിപ്പിച്ച് കൊടുക്കാൻ. മൊത്താദ്യം ഒരു കളർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വരച്ച് തുടങ്ങണത്. എന്നിട്ട് ജസ്റ്റ് പെയിൻറ്റ് മുക്കാം, പിന്നെ കോട്ടൺ പേസ്റ്റും വന്ന് ലയിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ഉദ്ദേശത്തിൽ മനസ്സിലുള്ള ഒരു ഡിസൈൻ അങ്ങനെ വരച്ചെടുക്കുക. വരച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്തിരി തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മായ്ക്കാനും അതേപോലെ പെയിൻറ്റ് ഇത്തിരി കൂടുതലായി തന്നെ ഒന്ന് ആ ബ്രഷ് കൊണ്ട് തന്നെ അതിനെ കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നത് ടച്ച്ഡ് ബ്രഷ് കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതിപ്പോൾ ചെറിയ ഏരിയകൾക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഉപയോഗിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ പഠിക്കുന്നവർക്ക് ഇത് നോക്കി കുറച്ച് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വേഗം പഠിക്കാനും പറ്റും. ഇനാമലാണ് കൂടുതലും അടിച്ച് വരക്കാറ്. ഇതിപ്പോൾ ബേസ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് MRF പെയിൻ്റാണ് ഈ ബേസ് കോട്ട് അടിച്ചേക്കണത്. അപ്പോൾ വരച്ചിട്ട് നമുക്ക് ഇത്തിരി പോരയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കളർ ഇത്തിരി കൂടുതലാക്കിയിട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ടതൊന്ന് ഇത്തിരി ഡാർക്ക് വരയും കൂടി വന്നാലേ അതിനൊരു ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ടൊന്ന് ലയിപ്പിച്ചും കൊടുത്താൽ മതിയാവും. ലയിപ്പിക്കുന്നത് ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷ് ഒന്നുകൊണ്ടൊന്ന് കളർ ഇത്തിരി കുറച്ചതിന് ശേഷം നമ്മുടെ മനസ്സിൽ തോന്നണ പോലൊരു ഡിസൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈ ബ്രഷ് വലിയ ബ്രഷ് കൊണ്ടൊന്ന് ഉണങ്ങിയതായിരിക്കണം. ഈ ബ്രഷ് ടർപ്പൻ്റെ ഉണ്ടാകാൻ പാടില്ല, വര മായ്ഞ്ഞു പോകും. ഇതിപ്പോൾ ഉണങ്ങിയ ബ്രഷ് ആയതുകൊണ്ട് വര ഒന്ന് ലയിച്ചേ പോകത്തുള്ളൂ.